എടേ സമയം ഇപ്പൊ എത്രയായി? എന്റെ പൊന്നോ, ബർഗർ ചൂടായി തോന്നുന്നുണ്ട്. ചിഞ്ചാനും മിഞ്ചാനുള്ള ഫുഡ് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. സോ ഹേ ഗൈസ്, എല്ലാവർക്കും ഡുഡ്സർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിന്റെ കയ്യിലാണെങ്കിലും ഉണ്ടല്ലോ 5 പൈസ ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഗൈസ് 2 പ്ലാൻ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ആദ്യം വീടിന്റെ മുമ്പിലോട്ട് ഇറങ്ങട്ടെടാ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഫുള്ളായിട്ട് അവസാനം വരെ ഇരുന്ന് കാണാം, കീടിലെ സംഭവമാണ്. ഓക്കെ, അപ്പൊ സംഭവം എന്താ വെച്ചാൽ, ഈ കാണുന്ന വീടും കാര്യങ്ങളൊക്കെ നമ്മൾ പൊളിക്കാൻ പോവാണ്. ഓക്കെ, ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ മേലെ ഒരു നില നമ്മളൊരു VIP റൂമും, രണ്ടാമത്തെ നില ഒരു മിനി RC ഗാരേജ് നമ്മൾ പണിയാൻ പോകണം. അത് കുഞ്ഞി പെട്രോൾ പമ്പൊക്കെ വെച്ചിട്ട്, ചെറിയൊരു പെട്രോൾ പമ്പൊക്കെ വെച്ചിട്ട് ഒരു മിനി RC ഗാരേജ്. അതിന്റെ ഉള്ളിൽ ഫുള്ള് RC കാറുകളായിരിക്കും. കുഞ്ഞ റിമോട്ട് കൺട്രോൾ കാറുകളില്ലേ, RC കാറുകൾ, അങ്ങനത്തെ വണ്ടികളായിരിക്കും. JCB, ലോറി, പ്ലെയിൻ, ഫുള്ള് നമ്മുടെ ചിഞ്ചാനും മിഞ്ചാനും മാത്രമായിട്ടുള്ള ഒരു ഗാരേജ് ആക്കി മാറ്റാൻ പോകണം നമ്മള്. അങ്ങനെയുണ്ട് സംഭവം, വെറൈറ്റി അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർജറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് 1K ലൈക്ക് ാണ്, 1000 ലൈക്ക് ഗൈസ്. അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അതാണ് പണിയാൻ പോണത്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിലുള്ള എല്ലാ വണ്ടികളും നമ്മൾ വിറ്റ്, നമ്മുടെ കയ്യിൽ ഇഷ്ടപ്രകാരം വണ്ടികൾ ഉണ്ടായിരുന്നില്ല, അതൊക്കെ നമ്മൾ വിറ്റായിരുന്നു. നമ്മളെ ഷിൻചാനും പിഞ്ചാനും ആണെങ്കിൽ, പിഞ്ചാ രാവിലെ തന്നെ കളിക്കാൻ പോയി, ഇന്ന് ഞായറാഴ്ച അല്ലേ. ഷിൻചാനാണെങ്കിൽ മൂതു ഉറക്കാണ്, എണീറ്റിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മളെ തൽക്കാലം ഇപ്പൊ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാറും ആ ബൈക്കും പിന്നെ അതേ മേലെയുള്ള വണ്ടി മാത്രമുള്ളൂ. അപ്പൊ നമ്മൾ ആ വണ്ടി എടുത്തിട്ടായിരിക്കും നമ്മൾ ഷോപ്പിങ്ങിന് പോണത്. അപ്പൊ അതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ചെറിയൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങാൻ പോണ്. കാറൊക്കെ വിറ്റ പൈസ നമ്മളിലുണ്ട്, ഇനിയും വേണം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫ്രാങ്ക്ലിന്റെ വലിയൊരു ഡ്രീം ആയിരുന്നു ഒരു പെട്രോൾ പമ്പ് പണി, ഒരു സ്വന്തമായിട്ട് സ്വന്തം പേരിൽ ഒരു പെട്രോൾ പമ്പ് വേണമെന്ന്. ഫ്രാങ്ക്ലിൻ ഒരു പെട്രോൾ പമ്പ് അങ്ങോട്ട് തുടങ്ങാൻ പോണെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീടിന്റെ മുമ്പില് ചെറിയൊരു പെട്രോൾ പമ്പ് നമ്മൾ തുടങ്ങിയിട്ട് അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ട് ആ പൈസ കൊണ്ടായിരിക്കും നമ്മൾ വലിയൊരു പെട്രോൾ പമ്പ് കൊണ്ട് മേടിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ ബിസിനസ് നടത്തിയിട്ട് അതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ ചിഞ്ചാനും മിഞ്ചാനും RC കാറുകളൊക്കെ മേടിക്കാനായിട്ട്. കാരണം ഭയങ്കര വിലയാണ്, നമ്മളെ സാധാരണ കാറിനെക്കാട്ടിയും വിലയാണ് നമ്മുടെ RC കാറിന്. അപ്പൊ നമ്മൾ എന്തായാലും ഉണ്ടല്ല, ഇന്ന് നമുക്ക് ഈ വീടൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പൊളിച്ചു കളയാ, അത് 2 മിസൈൽ ഇട്ടാ മതി. അപ്പൊ എന്തായാലും നമ്മളിപ്പോ നേരെ നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് ഷോപ്പിംഗ് ഉണ്ടല്ലോ, നമുക്ക് 2 ഗ്യാസിന്റെ ഇത് സ്റ്റേഷൻ മേടിക്കണം, പിന്നെ ഗ്യാസിന്റെ സ്റ്റോറ് ഏതൊക്കെ സാധനം മേടിക്കണം, കുറച്ച് ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളിപ്പോ സ്വന്തമായിട്ട് വീടിന്റെ മുമ്പിൽ തുടങ്ങാൻ പോണ് ചെറിയൊരു ഗ്യാസ് സ്റ്റേഷൻ. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ പൈസയ്ക്കും നമ്മൾ മാൻഷനൊക്കെ മേടിച്ച് ഈ വീടൊക്കെ പണിത്. ഓ, ഈ ഒന്നും പറയണ്ട. അപ്പൊ നമ്മളിപ്പോ എന്തായാലും നമ്മുടെ ഈ പിക്കപ്പാണ് എടുക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നമ്മുടെ പിക്കപ്പിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന ജസ്വിൻ. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ട് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങളുടെ പേര് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്വിൻ എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീട് പണിത് കൊടുക്കുമെന്ന്. അപ്പൊ നമ്മൾ ട്രെവറിനാണ് ഏറ്റവും, നിങ്ങൾ ട്രെവറിന്റെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഭയങ്കര കുഞ്ഞു വീടാണ് ട്രെവറിന്റെ. നമ്മൾ എടുത്ത ശേഷം ട്രെവറിന് എന്തായാലും വീടും കാര്യങ്ങളൊക്കെ എന്തായാലും പണിത് കൊടുക്കാൻ പോകണം. നമ്മുടെ ബ്രദർ അല്ലേ ട്രെവർ. അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും പണിത് കൊടുക്കേണ്ടതായി. അപ്പൊ എന്തായാലും നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സാധനം അങ്ങോട്ട് മേടിക്കാൻ പോവാട്ടാ. നമുക്ക് ഇതിൽ നിന്ന് പൈസ എടുത്തു. ഷിൻചാനും മിഞ്ചാനും ഭയങ്കര സർപ്രൈസ് ആയി മാറുണ്ട. എല്ലാവരും നമ്മളെ വീട്ടിലോട്ട് എല്ലാവരും ഇപ്പൊ താമസം മാറാൻ പോണ്. ഷിൻചാന്, പിഞ്ചാന്, പിന്നെ അതുമാതിരി തന്നെ ഡോറിമോൻ, നോബീറ്റ, അങ്ങനെ മോട്ടുപൊട്ടിൽ എല്ലാവരും ഷിൻചാന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങോട്ട് മാറാൻ പോണം. ഓക്കെ, അപ്പൊ എന്തായാലും അവർക്കൊക്കെ ഒരു RC ഗാരേജ് ഒക്കെ വേണ്ടേ എല്ലാവർക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ആക്കി മാറ്റാൻ പോണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഓഷൻ ഹൈവേ ഗാരേജിന്റെ അവിടെ ഒരു പെട്രോൾ പമ്പ് ഇല്ലേ, അവിടെ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണത്. അതിന്റെ സാധനങ്ങൾ മേടിക്കാനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ പൈസ കയ്യിലൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെ എല്ലാ കാറുകളും നമ്മൾ വിറ്റായിരുന്നല്ലോ. അപ്പൊ ആ പൈസ നമ്മുടെ കയ്യിൽ ഇപ്പൊ തൽക്കാലുണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് പെട്രോൾ പമ്പ് മേടിച്ചിട്ട്, ഗൈസ് പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഭയങ്കര ലാഭമാണ്. ഭയങ്കര ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ലാഭമാണ് പെട്രോൾ പമ്പിന്റെ ബിസിനസ്. അപ്പൊ നമുക്ക് അതിൽ നിന്നാണ് പെട്ടെന്ന് കോടീശ്വരൻ, അതായത് ബില്യനർ ആവാൻ പറ്റാ, മനസ്സിലായി, റിച്ച് മാൻ ആവാൻ പറ്റാ അതിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു പമ്പ് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വേണം നമ്മുടെ RC ഗാരേജ് പണിയായിട്ട്. അത് ഫ്രാങ്കിന്റെ വീടിന്റെ മുമ്പിലാണ് നമ്മൾ പണിയാൻ പോണത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. നമ്മളിപ്പോ സാധനങ്ങൾ എടുക്കാൻ പോണത് നമ്മുടെ ഫ്രണ്ടിന്റെ, നമ്മുടെ ഫ്രണ്ട് ഒന്നല്ല, നമ്മളിപ്പോ പെട്രോൾ അടിച്ചടിച്ചടിച്ചടിച്ച് കമ്പനി ആയതാണ്, അവന്റെ പമ്പിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അവനക്കാണെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടേക്കാണ് അവൻ വരാൻ പറഞ്ഞത്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എടാ ഇന്നത്തെ, ഓ ഇന്ന് ഞായറാഴ്ച ആണല്ലേ, ഈ പമ്പ് ഇന്ന് ഞായറാഴ്ച തുറക്കത്തില്ല കേട്ടാ. ആളിയ ഇവിടുത്തെ ആളെ എവിടെ പോയി കേട്ടാ. ഹലോ ചേട്ടാ, ഇവിടുത്തെ മറ്റേ
ഓണറോടെ പോയി. ഓക്കെ ചേട്ടാ, താങ്ക് യു താങ്ക് യു. ബാക്കിലാണല്ലേ വർക്ക്ഷോപ്പ്, അപ്പൊ അവിടെ ആയിട്ടാണ് വർക്ക്ഷോപ്പ് വരുന്നത്. ഓക്കെ അപ്പൊ അങ്ങോട്ട് പോട്ടെ. ഇന്നവനെ തന്നെ ആറാഴ്ച ഉറക്കാഞ്ഞ, നമ്മൾ 24 hour ആയിരിക്കും. ഓക്കെ, നമ്മളെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ കണ്ടു, വർക്ക്ഷോപ്പ് കണ്ടു. ഓക്കെ, ഓ എടാ ഇവനെന്തോ അവിടെ സെക്കൻഡ് ഹാൻഡ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എടാ? ദേ ഇവിടത്തെ ക്ലീൻ ആക്കുന്നു, നമുക്ക് എന്തേലും വളച്ചങ്ങട് നിർത്താം. അതെ അവനാണ് ആള്, അവനാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ നമുക്ക് എന്തേലും വളച്ചങ്ങട് നിർത്തട്ടാ എന്റെ ആളിയ. ഒരുത്തന്റെ പണിതുകൊണ്ടിരിക്കാണ്. ഓ എടാ ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ അവിടെ എന്തോ ബുക്കൊക്കെ നോക്കണ്ടല്ലേ മച്ചു. എന്തൊക്കെ വിശേഷം? എടാ ഒന്നും പറയണ്ടോ, ഭയങ്കര ടൈറ്റ് ആണ്, പൈസ ഒന്നും ഇല്ലടാ. നീയും തുടങ്ങാൻ പോണല്ലേ പമ്പ്? ഞാന് തുടങ്ങാൻ വേണ്ടടാ. നീ എടാ നമ്മൾ തുടങ്ങണത് ഇവിടെ അല്ലടാ, പലേറ്റോലാണ്. ഇവിടെ ആണ് നമ്മള് തുടങ്ങാൻ പോണത് പമ്പ്. അതറിയാ, അതാണ് അവിടെ തുടങ്ങണത്. എടാ പിന്നെ നിന്റെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നീ അപ്പൊ എന്തായാലും നോക്കിട്ട് സാധനങ്ങളൊക്കെ വേണ്ടത് സെലക്ട് ചെയ്യാം. ഓക്കെ. എടാ ബൈ ബൈ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചറിയാം അതൊക്കെ വേണ്ടത്. ഓക്കെ, നമുക്ക് ഗ്യാസിൽ ഇപ്പൊ നമ്മൾ തൽക്കാലം ഇപ്പൊ ഈ ചെറുത് മതി, നമ്മുടെ വീട്ടിൽ വെക്കാനല്ലേ ഈ ചെറിയൊരു ഗ്യാസ് മതി. എടാ ഈ വലുത് മൂന്നും ഞാൻ എന്തായാലും നിന്റെ അടുത്ത് മേടിക്കും, ഇപ്പഴല്ല പമ്പ് മേടിക്കുമല്ല അപ്പോൾ. എടാ ഫ്രാങ്കിൽ നീ അത് പറഞ്ഞാ മതി. അപ്പൊ ചെറുത് എടുക്കാല്ലേ? ചെറുത് എടുത്തോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എടാ പിന്നെ ഞാൻ കാണിച്ചിരാവേ, നമുക്ക് എയർ അടിക്കണത് വേണ്ട, ഇപ്പൊ ആവശ്യമില്ല. ഓയിലിന്റെ വേണ്ട, ഗ്യാസിന്റെ വേണ്ട. എടാ നമുക്ക് ഈ പെട്രോളിന്റെ എടുക്കാം. ഈ പെട്രോളിന്റെ എടുത്തു, പിന്നെ അതുമാതിരി ഗ്ലോബൽ ഓയിൽ എടുത്തു, പിന്നെ നമ്മളെ ഈ പെട്രോൾ അല്ലേ പവർ പെട്രോൾ അതും എടുത്തു. ഡീസൽ വേണം. ദേ ഇതല്ലേ ഈ ഓയിൽ ഉദ്ദേശിച്ച ഡീസൽ അല്ലേ? അതും എടുത്തോ. ഈ മൂന്നും എടുത്തോ. പിന്നെ നമുക്ക് പിന്നെ ഈ കാണുന്ന ബോർഡ് കണ്ടോ ഗ്യാസിന്റെ, ആ ബോർഡ് എടുത്തോ. പിന്നെ നമുക്ക് ഈ ചെറിയൊരു സ്കാൻ എടുത്തോ. പിന്നെ രണ്ട് ഓയിൽസ്, അത് ഒരു പെട്ടി മതി. ഈ ഓയിൽസ് എടുത്തോ. പിന്നെ നമുക്ക് എന്തായാലും ഇത് മതി, ഇങ്ങനത്തെ ഒരു രണ്ടെണ്ണം വേണം. പിന്നെ പിന്നെ എന്താ ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ. പിന്നെ നമുക്ക് വേറെ സാധനങ്ങൾ, അത് ഇങ്ങോട്ട് 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 വാ, ഞാൻ കാണിച്ചുതരാം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്യാസ് സിലിണ്ടർ, പിന്നെ ഇങ്ങനത്തെ ഒരു മൂന്ന് സിലിണ്ടർ എടുത്തോ. പിന്നെ എല്ലാത്തിനും ഒരെണ്ണം വെച്ചിട്ട് എടുത്തോടാ. അപ്പൊ ഇത് എത്ര രൂപ അവിടെ ഈ സാധനത്തിന്? ഫുൾ പേയ്മെന്റ് മൊത്തം കൂടിയിട്ട് ഒരു 5.5 crore സംതിങ് എന്തോ ആയി. 5 crore തന്നാ മതി. എടാ നിന്റെ നമ്പർ പറഞ്ഞടാ. 92 92 92 100 10 100 1000 10 10 lakh crore. പിന്നാലെ ഞാൻ ലോറിയിൽ കൊണ്ടുവരാം ഈ സാധനങ്ങളൊക്കെ. അപ്പൊ എന്തായാലും നിനക്ക് ഈ വണ്ടിയിൽ 2 gas station കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എടാ ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ നീ എന്തായാലും ഒന്ന് ചായ കുടിച്ചിട്ട് വായോ, ഞാൻ എന്തായാലും അപ്പത്തിനെല്ലാം കേറ്റി വെക്കാം. ഓക്കെ സെറ്റടാ സെറ്റടാ, ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് വരാം. ഞാൻ വിചാരിച്ചു ചായ കുടിക്കാൻ പോണെന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. നമ്മുടെ ഗ്യാരേജിന്റെ അവിടെ ഒരു ചായക്കട ഉണ്ട്. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് എന്തായാലും വരാം. നമ്മളിനി കോടീശ്വരനായിട്ട് വേണം ഒരു RC ബിസിനസ് തുടങ്ങാനായിട്ട് അല്ലേ? സെവനപ്പായിരുന്നു കേട്ടാ, പക്ഷെ കൊക്കക്കോള ചൊവ്വില്ല. അയ്യേ ജാതി അലമ്പ് സാധനം. ഓക്കെ എന്തോ എന്തോ ഒരു ചുമടം വരുന്നത്, ചുമടം വരുന്നില്ല ഗ്യാസ് കയറ്റിയ മാതിരി ഒരു കോള. അയ്യോ എടാ അവനപ്പ എടുത്തു വെച്ചെന്ന് തോന്നണുണ്ട്, നിങ്ങക്ക് ഒന്നും എടുത്തു വെച്ച് കാണും അല്ലേ? ഓക്കെ സെറ്റ് 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 സെറ്റ്, അവൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ ഇതേ അടുത്ത പണി തുടങ്ങിയല്ല, അടുത്ത സാധനം സെറ്റാക്കുന്നത്. എടേ ഇതില് കൊണ്ടാ, ഇത് വീടോ? ഇല്ലടാ നീ കൊണ്ടുപോയി വീടത്തുന്നില്ല. നമ്മളൊരു സാധനം സെറ്റ്. ഇപ്പൊ ഗ്യാസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ആര് കൊണ്ടുവരും? അതൊക്കെ ഞാൻ കൊണ്ടുവരാട്ട് പോയിക്കോ. ഓക്കെ സെറ്റ് സെറ്റ്. എടാ അപ്പുറത്തായിരുന്നടാ വഴി. എടാ അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകെ. ഓ ഇത് പുളിസാനാവൂലേ, നമ്മളിന്ന് കോടീശ്വരനാവും അല്ലേ? ശരി പതിയെ പോവാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പീടി പോയി കഴിഞ്ഞാൽ ഇഷ്യൂ ആയി മാറും. കാരണം ഫ്രണ്ടിൽ ഗ്യാസ് ഇടിച്ചു കഴിഞ്ഞാൽ ടേന്ന് പറഞ്ഞ പൊട്ടിത്തെറിയും. പിന്നെ ചത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ബിസിനസ് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ലാ 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 മോനെ,
അളിയ ഓ ജസ്റ്റ് മിസ് ഞാൻ വെച്ച് ഇടിച്ചു എന്ന് എന്റെ പണിക്കൂറ്റം തീർന്നു വിചാരിച്ച് അളിയ ട്രാഫിക് ഒന്നും നമ്മൾ നോക്കത്തില്ല നമ്മളെടുത്താണോ അങ്ങനെ നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഓക്കെ നമ്മളെ വീടെത്തി. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ ഗ്യാസ് സ്റ്റേഷനും കാര്യങ്ങളും ഫിറ്റ് ചെയ്യണത് ഞാൻ കാണിച്ചതരാണ്ട. ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പൊ തൽക്കാലം നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ ഇടാം, പാർക്ക് ചെയ്ത് ഇടാം. ലാലാലോ അപ്പൊ നമ്മള് വെക്കാൻ പോണത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒക്കെ ചെയ്തി വെക്കണത്. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം ഇവിടെ, പിന്നെ ബാക്കിയുള്ള ആക്സസറീസും സാധനങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഈ ഭാഗത്ത് എത്തിയായിരിക്കും വെക്കാൻ പോണത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഞാനെന്ന് കുറച്ചിടുമ്പോ റെസ്റ്റ് എടുക്കട്ടെ. അപ്പത്തിന് അവന്മാരെ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന നമ്മുടെ അടുത്ത് പറഞ്ഞത് ഗ്യാസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഓക്കേ നമ്മുടെ ബർഗർ എന്തായി? എടാ ഈ ബർഗർ ശിഞ്ചാനും മിഞ്ചാനും തിന്നില്ല, ഞാൻ തന്നെ തിന്നോണ്ടി ബർഗർ. എന്തുവാണത്? നല്ല കാർട്ടൂൺ ആണ്, എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ആണത്. ഓ അങ്ങോട്ട് ഇടിക്കട, അങ്ങോട്ട് സൂപ്പർമാൻ അങ്ങോട്ട് ഇടിച്ച് അവന്റെ മോന്ത അടിച്ച് പൊട്ടിക്ക്. അല്ലേ ഓ ഇവിടെ പട്ടി കുറയ്ക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞുണ്ട് അപ്പൊ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും പുറത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ, നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും എവിടെ തുറന്നോട്ടെ. എടേ ഇതെന്തുവാണ്? എടയോ അവന്മാര് പറഞ്ഞ മാതിരി സെറ്റാക്കി തന്നിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ. ഓ മോനെ ഗൈസ് ഇത് നോക്കിയേ, നമ്മുടെ വണ്ടി മറ്റേ ക്ലീൻ ആക്കി തരുന്നത്. ഓ സെറ്റ്, നമ്മള് പമ്പിന്റെ ഒപ്പം ഇതും ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ അവന്മാര്. പോസ്റ്റ് ഗൈസ് ഇത് മറ്റേ ലൈറ്റ് രാത്രി 24 hours അല്ലേ നമ്മള് പറഞ്ഞേക്കണത്, കോൺട്രാക്ട് അങ്ങനല്ലേ. അപ്പൊ 24 hours ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, രണ്ട് ലൈറ്റ്. എടാ പമ്പത് ഗ്യാസ് സ്റ്റേഷൻ വീടിന്റെ മേളിലാണ് വെച്ചേക്കണത്, അത് നന്നായിട്ട് എന്തായാലും ഇപ്പൊ ഒന്നും സംഭവിക്കത്തില്ല. അടേ ഇവിടെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്തുവാണ്? ഓ ഇത് മറ്റേ സാധാരണ ഫ്യൂലാണിത്. ഓക്കെ ഗ്യാസ്, പിന്നെ അതുമാതിരി മറ്റേ ഗ്യാസ്, ചോക്ലേറ്റ്, ഓയില്, ഗ്യാസ്. ഓക്കെ നമ്മളിവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. റെഗുലർ 33, പ്ലസ് 34, പ്രീമിയം 36. ഓക്കെ അപ്പൊ ഇതില് ഇതെന്ന് പറയണത് നമ്മുടെ റെഗുലർ ആണെന്ന് തോന്നുന്നുണ്ട്. പ്ലസ് എന്ന് പറയണത് ഏതാണ്? ഓക്കെ ഇതാണ് പ്ലസ്, ഇത് പ്രീമിയം. ഓ ഇത് പ്രീമിയം നീല. ഓ സെറ്റ് 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 സെറ്റ്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും കട പങ്കെടുത്ത് തുടങ്ങാം. അപ്പൊ നമ്മുടെ സാധനം ഇതെന്താണ്? ലിക്കർ. അവന്മാരുടെ അടുത്ത് ഗ്യാസിന്റെ ബോർഡ് വെക്കാന്നല്ലടാ പറഞ്ഞത്. ഇവന്മാരെന്താ ലിക്കർ ഷോപ്പ് വെച്ചേക്കുന്നത്? ഇവന്മാര് എടാ നീ ഇതിന്റെ ഉള്ളിൽ വരെ ലിക്കർ വല്ല വിൽക്കുന്നുണ്ടാ? ഇതിന്റെ ഉള്ളിൽ വരെ ലിക്കർ വല്ല കച്ചവടം ഉണ്ടാവുന്നുണ്ടാ? അല്ലേ അമ്മര് എടാ അമ്മക്ക് വിദ്യാഭ്യാസം ഇല്ല തോന്നുന്നു. നമ്മളടുത്ത് ഗ്യാസിന്റെ ബോർഡ് വെക്കാനാ പറഞ്ഞത്. ഓക്കെ ഇവിടെ ഒരു ഗ്യാസിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് വരുമ്പോ നേരെ കാണാൻ പറ്റും ഗ്യാസിന്റെ. ഗൈസ് അപ്പൊ എന്തായാലും വണ്ടി കഴുകണ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുമാതിരി തന്നെ വണ്ടിയുടെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ പണികൾ. ഓ ഗൈസ് ATM വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത്, പൈസ എടുക്കാൻ നമുക്ക് അപ്പൊ ഇങ്ങനെ ATM എടുക്കാം. മോനെ സെറ്റ് സെറ്റ്. അപ്പൊ ഇവിടെ എന്താണ്? ഓക്കെ ഗ്യാസ് 4+. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഗ്യാസ് 4+ വില കുറവ്, നമ്മൾ ഗ്യാസ് അടിച്ചു കൊടുക്കും. അതുമാതിരി തന്നെ നമ്മളൊരു ബോർഡ് ഫ്രണ്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ മോനെ. അത് പൊളിച്ച് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വേണം ഗ്യാസ് സ്റ്റേഷൻ പണിയാം. അപ്പൊ അതിന്റെ മേലെ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ സാധനം വെച്ചിട്ടുണ്ട്. ഇപ്പൊ സെറ്റ് ആയില്ലേ കേട്ടാ മോനെ? നമ്മുടെ ഈ വീടിന് കുറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ കഴിച്ച്? നമ്മളെന്തായാലും ഈ വീട് പൊളിച്ചിട്ട് നമ്മുടെ മറ്റേ വീട് പണിയത്തില്ലേ RC ഗ്യാരേജ്. പക്ഷെ അതൊന്നും പറഞ്ഞ സംഭവം കിടില സാധനം കേട്ടോ RC ഗ്യാരേജ്, നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പണി അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ അപ്പൊ നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്തുവാണ്? ഇതിന്റെ ഉള്ളിൽ മറ്റേ വണ്ടിയുടെ എഞ്ചിന്റെ ഒക്കെ ഒഴിക്കുന്ന മറ്റേ ഗ്യാസ് ഇല്ലേ, എഞ്ചിലോട്ടൊക്കെ കയറ്റുന്ന ഗ്യാസ്, മറ്റേ AC കൂളിംഗ് ഒക്കെ കയറ്റുന്ന ഗ്യാസ്, ആ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ അപ്പൊ സെറ്റ് കേട്ടോ. അപ്പൊ ഇതിലൂടെ ആയിരിക്കും വണ്ടികൾ കഴുകാൻ വേണ്ടി കൊണ്ടുവരാം. ഓക്കെ 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 മനസ്സിലായി മനസ്സിലായി. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം. ഗ്യാസ് പമ്പ്, അതായത് ഗ്യാസ് അടിച്ചു കൊടുക്കാൻ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം. വല്ല വണ്ടി വരാമോ എന്ന് ഞാൻ നോക്കട്ടെ ഒന്ന്. അല്ലേ ഫസ്റ്റ് വണ്ടി ആരുതണാവോ? നമ്മള് പിന്നെ ചെറുതായിട്ട് പമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നോ? ഞാൻ എന്തായാലും എന്റെ പുതിയ വണ്ടി കൊണ്ടുവരടാ. ഈ വണ്ടി ഇവിടെ കഴുകി ശരിയാകത്തില്ല, ഈ വണ്ടിക്ക് കഴുകാൻ പറ്റത്തില്ല ഇവിടെ വണ്ടി. ഈ വണ്ടിയുടെ അവസ്ഥ കണ്ടില്ല, പൊളിച്ചു പണിയുടെ വണ്ടിയാണ്, മോഷ്ടിച്ച വണ്ടിയാണ്. എടാ നിന്റെ പണി ഇപ്പോഴും നിർത്തിട്ടില്ല അല്ലേ? എടാ ഇതിപ്പോ എത്ര രൂപയാടാ? എടാ 10 liter പെട്രോൾ അല്ലേ? 1000 രൂപ. എടാ 1000 രൂപ എത്രയേ ഉള്ളൂ? എടാ എന്തൊരു കുറവാണ് നീ കൊടുക്കുന്നേ. എടാ നമ്മൾ എന്തായാലും നമ്മൾ കുറവല്ല എടാ കൊടുക്കുക, നീ എല്ലാരുടെ അടുത്തും പറയാ കേട്ടാ നമ്മൾ കുറവിന് പെട്രോൾ കൊടുക്കണേന്ന്. പറഞ്ഞിരിക്കും. എടാ പിന്നെ ഞാൻ 2 വട എടുക്കുന്നുണ്ട് കേട്ടാ, 2 വട ഒരു പെപ്സി കൊടുക്കുന്നുണ്ട്.
വടക്കി 10 രൂപയും അപ്പൊ 20 രൂപ രണ്ട് വടക്കി, പിന്നെ ഒരു പെപ്സിക്ക് 30 രൂപ. നമ്മള് പിന്നെ ഇച്ചിരി അറിയാലോ നമ്മള് പല ഓർവിനെ ചെയ്യത്തുള്ളത്. എടാ നമ്മുടെ ഫ്യൂലും കാര്യങ്ങളൊക്കെ കഴിയാറായല്ല, നമ്മൾ ട്രിപ്പ് പോയിട്ട് വരുന്ന വഴിയാണ്. എടാ ഇത് നമ്മുടെ ഫ്രാങ്ക്ലിൻ അല്ലേ? എടാ ഫ്രാങ്ക്ലിനെ, നീ ഈ പണിയും തുടങ്ങിയ? ഓഹോ അളി, നമ്മള് തുടങ്ങി. എടാ മൈക്കിള് എന്തെന്താ വിശേഷം? എടാ സുഖം തന്നെ, എനിക്ക് 5 ലിറ്റർ പെട്രോൾ. എടാ പെട്രോളൊക്കെ നീ അടിച്ചോ, ഒരു പ്രശ്നവും. ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവന്. ഇപ്പം പോളിയാണ് ഇവൻ, എന്തായാലും ഒരു കോടീശ്വരനാവും. എന്നിട്ടാണ് കുറച്ച് പൈസ കടം മേടിക്കാൻ ഇവന്റെ അടുത്ത് നിന്ന്. രമണി കുളിക്കവേ അതിരാവിലെ, എടാ വണ്ടി നിക്കോണില്ലല്ലടാ. ഇതെന്തൊരു തേങ്ങ മനുഷ്യന്റെ ഫ്യൂലില്ലേ, ഫ്യൂല് അടിച്ചതാണല്ലോ ഇന്നലെ. എനിക്കറിയത്തില്ല ഈ സ്പോർട്സ് കാറിന്റെ ഫ്യൂലും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന്. എടാ ഇതിപ്പോ എവിടെ നിന്ന് അടിക്കും? എടാ നേരെ കാണുന്നത് ഫ്യൂലല്ലേ. ഓ അങ്ങോട്ടൊന്ന് തള്ളി എത്തി 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 ഗ്യാസ് സ്റ്റേഷനാണ്. ഓ എന്റെ പൊന്നോ മോനെ. ഓക്കെ 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 എത്തി. ഓ ഇവിടെ പമ്പ് ഉണ്ടായിരുന്ന സെറ്റ് സെറ്റ് സെറ്റ്. ഇവിടത്തെ പണിക്കാരനവിടെ? ഓ പണിക്കാരോ? പണിക്കാരനാ മുതലാളി എന്ന് വിളിയടാ. ആ എടാ മുതലാളി. എടാ മുതലാളി എന്നാ. മോനെ അങ്ങനല്ല, മുതലാളിന്ന് സാറേന്ന് വിളിച്ചാ മതി മോനെ, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിനെ വിളിച്ചാ മതി. എന്നാ ഫ്രാങ്ക്ലിനെ, കുറച്ച് പെട്രോൾ അടിക്കണം. എത്ര ലിറ്റർ അടിക്കണം? ഫുൾ ടാങ്ക് അടിച്ചോ. മോനെ മോനത്തെ കയ്യിൽ പൈസ ഉണ്ടാ? ഫ്രാങ്ക്ലിനെ നമ്മളെ സിറ്റിയിലത്തെ കോടീശ്വരനാണ്, റിച്ച് കിഡ്. അറിയത്തില്ല എന്നാ? ആ റിച്ച് കിഡ്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഫ്യൂൽ അടിച്ചിട്ട്. ഓക്കെ ഹെവി തന്നെ അടിക്കാം. ഫുൾ ലിറ്റർ. ഓക്കെ 25 ലിറ്റർ അടിച്ചിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ എത്ര രൂപ? 25 ലിറ്റർ അല്ല, 25,000. ആ നമ്പർ പറ അങ്ങോട്ട്. 2221. ആ പൈസ അയച്ചിട്ടുണ്ട്, 3000 രൂപ അയച്ചിട്ടുണ്ട് ടിപ്പ് ഉച്ചക്ക്. ടാങ്ക് യു മാറേ, ടാങ്ക് യു, ടാങ്ക് യു, ടാങ്ക് യു. പക്ഷെ ഭയങ്കര വില കുറവാണല്ലോ ഇവിടെ. ആ നമ്മള് വില കുറവിലാണ് കൊടുക്കുന്നത്. ആ ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് ഇങ്ങോട്ട് വരാം. അല്ല മോനെ, മോനെ എത്ര വയസ്സുണ്ട്? എനിക്കാ, എനിക്ക് 10 വയസ്സ്. എടാ 10 വയസ്സുള്ള നിനക്ക് ലൈസൻസ് ഉണ്ടാ? ഫ്രാങ്ക്ലിയാണ്, ഫ്രാങ്ക്ലി നമുക്ക് ലൈസൻസ് ഒക്കെ. എന്ത് ഫ്രാങ്ക്ലി അറിയിച്ചിട്ടാണ് ഞാൻ? അല്ലേ പോയിട്ട് വരാം ഫ്രാങ്ക്ലിന്. ആ പോയിട്ട് വാ, പോയിട്ട് വായും. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. ഓ സെറ്റ്. എടാ നമുക്ക് ഭാഗ്യത്തിനാട്ടാ ഇവിടെ ഒരു പമ്പും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ആളിയ സെറ്റ്. ഓക്കെ അപ്പൊ ഇന്നിപ്പോ എന്തായാലും സമയപ്പൊ രാത്രി 9 മണിയായി. ഓ നമ്മുടെ ഫ്യൂലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ എന്തായാലും ഒരു പുതിയ ഒരു ലോഡ് അങ്ങോട്ട് മേടിക്കണം നമുക്ക് എന്തായാലും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര രൂപ ആയെന്ന് ഞാൻ നോക്കട്ടെ കേട്ടാ. അല്ലേ അമ്മടെ കയ്യിലിപ്പോ 100,000, 10,000, 10,000 lakh, 10 lakh crore, 10 crore, 200 something ഉണ്ട്. ഓ നമ്മളിപ്പോ എന്ത് പെട്ടതാണ് കോടീശ്വരനായത്. 150 കോടി നമ്മള് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, 50 കോടി നമ്മള് ഫ്യൂൽ ബിസിനസ് നടത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കി. ഓ ഫ്യൂലൊക്കെ കഴിഞ്ഞിപ്പാ. ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ ഇന്നേക്ക് 1 മാസമായി നമ്മൾ തുടങ്ങിയിട്ട്. അത് ഇവിടെ നോക്കിയ വെളിച്ചം കണ്ട മോനെ, സെറ്റില്ലേ സെറ്റ്, നല്ല വെളിച്ചം കേട്ടോ. എല്ലാ ലൈറ്റും ഓൺ ആയപ്പോണ്ടല്ല. സെറ്റ് സെറ്റ് സെറ്റ്. വടക്കെ കഴിഞ്ഞു. ഓക്കെ എടാ നമ്മുടെ ഗ്യാസിന് എത്ര സ്റ്റോക്ക് ഉണ്ട്? നമ്മുടെ ഗ്യാസ് ഓക്കെ 1, 2 ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. 2, പിന്നെ വലിയ ഗ്യാസ് 4 എണ്ണം കഴിഞ്ഞു. ഓക്കെ ഓയിലിന്റെ 1 പെട്ടിയും കൂടെ ഉള്ള ഇനി. സെറ്റ് സെറ്റ് സെറ്റ്. എടാ ഇതിലൊന്നും ഫ്യൂലില്ലല്ലോ. മേലത്തിൽ ഇനി ഫ്യൂലുണ്ടോ? മേലെ പോയി നോക്കട്ടെ ഞാൻ ഇനി മോനെ. എടാ നമുക്ക് എന്തായാലും ഇതുമ്പൊക്കെ കയറി അങ്ങോട്ട് മേലെ പോയി നോക്കാം. എനിക്ക് വയ്യ അങ്ങോട്ട് പോകാനായിട്ട്. അയ്യോ ഇങ്ങനെയല്ലല്ലോ, അതായത് ഇങ്ങനെ കയറാൻ പറ്റും. ഓക്കെ ഇതില് ഞാൻ കയറി നോക്കട്ടെ. എടാ ഇതിലൊന്നും ഇല്ലല്ലോ ഫ്യൂല്. എടാ ഞാനപ്പൊ എന്തായാലും വിളിച്ച് പറട്ടെ ഫ്യൂല് സ്റ്റോക്ക് കയറ്റാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും എനിക്ക് നമ്മുടെ പെട്രോൾ പമ്പ് മേടിക്കാനപ്പോ ഓൾമോസ്റ്റ് ആയിന്ന് തോന്നുന്നുണ്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഞാനിപ്പോ രാവിലെ എണീറ്റിട്ട് നമ്മളെ പെട്രോൾ പമ്പിന്റെ കാര്യങ്ങളൊക്കെ മേടിക്കട്ടെ പോയിട്ട് എന്തായാലും. അല്ലേ സെറ്റ് സെറ്റ് സെറ്റ്. നമുക്ക്
ഇതിപ്പോ ചെറിയൊരു പമ്പ് ഇങ്ങനെ നടത്തിയിട്ട് ഇത്ര പൈസ ലാഭം 50 കോടി നമ്മൾ ഉണ്ടാക്കി. ഇത് 10 ഒരു 30 ദിവസം കൊണ്ട് സെറ്റാണ് കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും പമ്പ് ഉണ്ടെങ്കിൽ അവസ്ഥ അലച്ചു എത്ര കോടികൾ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ എന്തായാലും കിടന്ന് ഇറങ്ങട്ടെ. ഓ എന്റെ പൊന്നോ, എടാ ഇന്ന് സമയം എത്രയായി? 9 മണി. ഇപ്പൊ ഇന്നല്ലേ നമ്മുടെ പെട്രോൾ പമ്പിന്റെ കരാറും കാര്യങ്ങളൊക്കെ ഒപ്പിട്ടിട്ട് നമ്മുടെ സ്വന്തം പേരിലോട്ട് ആക്കണത്. എന്റെ അളിയാ. ഞാൻ എന്തായാലും പോട്ടെ. നമ്മുടെ ബൈക്ക് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈക്കിളിന്റെ അടുത്ത് വിളിച്ചിട്ട്. ഓക്കെ മൈക്കിൾ, അപ്പൊ വണ്ടി കൊണ്ടുവന്നത്. നമ്മുടെ കയ്യിൽ വണ്ടികളൊന്നും ഇല്ല. നമ്മളെ എല്ലാ വണ്ടികളും വിറ്റിയില്ല. ഈ പെട്രോൾ പമ്പിൽ നിന്ന് പൈസ കിട്ടിയിട്ട് വേണം നമ്മുടെ RC ഗ്യാരേജും നമുക്ക് സ്വന്തമായിട്ട് വണ്ടികളൊക്കെ ഇനി മേടിക്കാനായിട്ട് അല്ലേ. ഓക്കെ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് പലാറ്റോ സിറ്റി എത്തിയിട്ടുണ്ട്. ഓക്കെ പലാറ്റോ സിറ്റിയിലാണ് നമ്മുടെ ഈ പറയുന്ന പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തേക്കണത്. ഇന്നിപ്പോ തിരക്കൊക്കെ കുറവാട്ടെ. ഇന്നിപ്പോ രാവിലെ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഓക്കെ നമ്മുടെ പമ്പ് ഈ ഭാഗത്ത് എവിടെയായിട്ടാണല്ലോ വന്നേക്കണത്. ഇവിടെ എവിടെയാടാ പമ്പ്? ഓ അതേ തീ കാണുന്നതാണ് പമ്പ്. എടാ നമ്മള് പമ്പ് മാത്രല്ല കേട്ടാ, ഈ ഷോപ്പ് നമ്മുടേതാണ്. ഓ മോനെ പൊളി പൊളി പൊളി. നമ്മൾ ആ ബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാതും. ഓക്കെ ഗ്യാസ് എല്ലാം ഉണ്ട്. ഓ മോനെ 1, 2 അതുമാതിരി തന്നെ 3, 4, 5, 6 ഗ്യാസ് പൈപ്പ് മറ്റിതാണ് നമ്മൾ വെച്ചേക്കണത്. അതുമാതിരി തന്നെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ ഗ്യാസും കാര്യങ്ങളൊക്കെ. മോനെ ഇപ്പൊ നമ്മുടെ അടുത്ത് നിന്നാണ് ഓരോ ഹോട്ടലിലോട്ട് ഗ്യാസ് ഒക്കെ കൊണ്ടുപോകണത്. ഓക്കെ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ക്ലീൻ ചെയ്യേണ്ട സംഭവം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ട വണ്ടി ക്ലീൻ ആക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഈ വണ്ടി. ഇത് നമുക്ക് അപ്പൊ ക്ലീൻ ആക്കാനുള്ള വണ്ടിയാണ്. പിന്നെ അതുമാതിരി തന്നെ ഇവിടെ വെള്ളം നനയ്ക്കാൻ മറ്റേ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ ലോറിയും കാര്യങ്ങൾ അതൊക്കെ നമുക്ക് വണ്ടി പണിക്ക് കയറ്റി കൊണ്ടുവന്നൊക്കെ പണിയാനായിട്ട്. ഓക്കെ പിന്നെ നമുക്ക് എന്തായാലും ഓക്കെ ഇവിടെ സെറ്റും കാര്യങ്ങളൊക്കെ ടയറൊക്കെ മാറ്റി കൊടുക്കും. ബാക്കിൽ ഗ്യാസിന്റെ സ്റ്റേഷൻ ഉണ്ട് കണ്ട, ഫ്യൂവൽ നിറച്ചു വെക്കാൻ വേണ്ടിട്ട് അവിടെ ബാക്കിൽ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓ സംഭവം എന്തായാലും കിടിലെ സാധനമായിട്ടുണ്ട് കേട്ടാ. മോനെ ഇനി വേണം നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട്. സെറ്റ് ഇഞ്ചാനും പിഞ്ചാനും ഇതൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മള് സർപ്രൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഫുഡ് കോർട്ട് തുടങ്ങിയായിരുന്ന സുഖമായി. ഇപ്പൊ എല്ലാ ആൾക്കാരും കണ്ട വണ്ടി ഇവിടെ. ഓ എന്തൊരു ബഹളാണ് ഇവന്മാരുടെ. വണ്ടിയൊക്കെ ഫ്യൂൽ ചെയ്യാൻ വേണ്ടി പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് അതിനോടൊപ്പം അവർക്ക് ഫുഡ് കഴിക്കുക. ഇവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് മോനെ സെറ്റ് കേട്ടോ. അത് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ ചായ? അടിപൊളി ചായ. ഓക്കെ ഓക്കെ. എടാ ഇവിടെ ഭയങ്കര ബഹളാണല്ലോ. പ്രാന്ത് പിടിക്കുന്നുണ്ട് സൗണ്ട് കേട്ടവന്മാരുടെ. ഓക്കെ ഉള്ളില് കുറച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നമ്മളൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടാ പെപ്സി കോള, പിന്നെ അതുമാതിരി പാലിലിട്ട് കഴിക്കണത്, ചോക്ലേറ്റ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ചിപ്സ്, ലൈസ് അങ്ങനെ. പിന്നെ ഇപ്പത്തെ ഒരു കേഷറില്ല. കേഷറിപ്പോ തൽക്കാരപ്പൊ നമ്മൾ നമുക്ക് കുറെ പൈസ കിട്ടാനായിട്ട് നമ്മൾ പണിക്കാരെ വെക്കുന്നില്ല. ഓക്കെ ശിഞ്ചാനെ പിഞ്ചാനെ വേണം അവിടെ പണിക്ക് കൊണ്ടുവരാനായിട്ട്. ഓക്കെ സെറ്റ് 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 മോനെ. അപ്പൊ എന്തായാലും ഏതേ ഇവിടെ ഒരു ടീം ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാം. സെറ്റ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ 1K ലൈക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമ്മൾ RC ഗ്യാരേജ് ആയിരിക്കും പണിയാൻ പോണത്. പിന്നെ RC എല്ലാ വണ്ടികളും RC കാറായിരിക്കും, ഫുൾ RC. ചെറിയ RC, JCB, ലോറി പറഞ്ഞില്ല നമ്മള്, ട്രെയിന്, പ്ലെയിന്, ഹെലികോപ്റ്റർ ഒക്കെ. നമ്മള് സംഭവം കുറെ സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ഇതിന്ന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം നമ്മള് റിച്ച് ആയിട്ട് വേണം സാധനങ്ങൾ മേടിക്കാൻ. ഗൈസ് അപ്പൊ പെട്രോൾ പമ്പിന്റെ പാർട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. ഓക്കെ അപ്പൊ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ ഗ്യാരേജിന്റെ വീഡിയോക്ക് നമ്മൾ RC ഗ്യാരേജിന്റെ ഇടയിൽ ജസ്റ്റ് 1K ലൈക്ക് ആണ്. അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ തന്നെ നിങ്ങൾ ചുമ്മാ വെറുതെ ആയിരിക്കും, എല്ലാവരും ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ എന്തായാലും പുതിയൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.